nation? Yes. Because Gandhiji was on the side of truth, justice and humanity. He fight for the freedom. So, let me tell a small story. ഒരു കുട്ടി ഗാന്ധിജിയോട് ചോദിച്ചു, എന്താ മേലെ കുപ്പായം തൊടാതെ നടക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മ വലിയ തയ്യലിക്കാരിയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കുപ്പായം തുന്നിത്തരുമെന്ന് പറഞ്ഞു. അപ്പം ഗാന്ധിജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് മാത്രം പോരാ, എൻ്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും കുപ്പായം തുന്നിത്തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, പറയൂ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഗാന്ധിജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും മോളുടെ അമ്മ കുപ്പായം തുന്നണം, കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ കുടുംബക്കാരാണ്. യെസ്. സോ നമ്മൾക്ക് ഇന്നത്തെ ഈ ഗാന്ധിജി, ഫ്രം ദിസ് ഗാന്ധിജി ഗ്രാമേഴ്സ്, ലെറ്റ് എസ് ബി ഓൾസോ ലൈക്ക് എ ഗാന്ധിജി. സോ ലെറ്റ് മീ വൈൻഡ് അപ് ദിസ് ബൈ സെയിങ് ദാറ്റ് ബി ഫോളോ ദ പാത്ത് ഓഫ് ഗാന്ധിജി ആൻഡ് ബി ഇൻ ദ സൈഡ് ഓഫ് ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ഹ്യൂമാനിറ്റി. താങ്ക് യു. ഒക്ടോബർ 2 ഗാന്ധിജയന്തി. You must be the change you wish to see in the world. Mahatma Gandhi. ലോകം കണ്ട അതുല്യ പ്രതിഭ. നമ്മുടെ രാഷ്ട്രപിതാവ്. നാം പണ്ട് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ അകപ്പെട്ടപ്പോൾ നമ്മെ മോചിതരാക്കിയ മഹാത്മാവ്. ഇന്ന് നാം കൊറോണ എന്ന മഹാമാരിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓരോ നഴ്സുമാരിലും ഓരോ ഡോക്ടർമാരിലും ഓരോ ആരോഗ്യ പ്രവർത്തകരിലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരിലും നമുക്ക് ഗാന്ധിജിയെ കാണാം. ബ്രേക്ക് ദി ചെയിൻ എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. ഇവർ നൽകുന്നതായ ഓരോ മാനദണ്ഡങ്ങളും അതേപടി അനുസരിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ഈ മഹാമാരിയെ നമുക്ക് ഒപ്പം ചെറുത്ത് തോൽപ്പിക്കാം. വീടും പരിസരവും ശുചീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മലിനഭാരതമല്ല, മലിനമുക്ത ഭാരതമാണ് നമ്മുടെ സ്വപ്നം. നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയത് സുന്ദരമായ ഭൂമിയായിരുന്നു. പക്ഷേ നാം നമ്മുടെ വരും തലമുറയ്ക്ക് നൽകുന്നത് എപ്രകാരമായുള്ള ഭൂമിയാണെന്നത് നമ്മുടെ ഓരോരുത്തർക്കും നേരെ ചൂണ്ടുന്ന ഓരോ ചൂണ്ടുവിരലായി മാറുകയാണ്. ഭൂമി നമ്മുടേതല്ല. നാം ഭൂമി എന്ന ഭവനത്തിൽ പാർക്കാൻ വന്ന കേവല വിരുന്നുകാരാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, കത്തിക്കാതിരിക്കുക, എത്തിക്കേണ്ട കാര്യങ്ങളിൽ എത്തിക്കുക. ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. മഹാത്മാഗാന്ധി. നാം എറിയുന്ന ഓരോ മാലിന്യങ്ങളും വരും തലമുറയുടെ ജീവന് തന്നെ ഭീഷണിയാണ്. മാലിന്യങ്ങൾ പെറുക്കുന്നതായ ഓരോ വ്യക്തികളെയും നാം സല്യൂട്ട് ചെയ്യണം. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഇവർ ചെയ്യുന്ന ജോലി നമുക്കും ഭൂമിക്കും വരും തലമുറയ്ക്കും ലോകത്തിലെ സർവചരാചരങ്ങൾക്കും നൽകുന്ന മഹത്തരമായ നന്മയുള്ള കർമ്മമാണ്. ശുചിത്വമുള്ള നന്മയുള്ള ഭാരതത്തിനായി നമുക്ക് കൈകോർക്കാം. ഇവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമാകാം. മനുഷ്യനായതുകൊണ്ട് മാത്രം നാം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. നാം എത്രത്തോളം നേടിയെന്നതിനല്ല, എത്ര നൽകിയെന്നതിലാണ് കാര്യം. ഇല്ലവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നതൊരു പരമസത്യമാണ്. ഇന്നീ ഘട്ടത്തിൽ നാം പലവരും പലതരത്തിൽ ബുദ്ധിമുട്ടുകയാണ്. ചിലർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, ചിലർ ഒരു നേരത്തെ ഭക്ഷണത്തിനായി വിരയുന്നു. ഇന്ന് ഈ സന്ദർഭത്തിൽ മനുഷ്യ നന്മയുടെ ആവശ്യകത അനിവാര്യമായി വരികയാണ്. ഈ വർഷം നമ്മുടെ ഗുരുകുലം ഫാമിലി എക്കാലത്തെയും പോലെ പാവങ്ങളെ സഹായിക്കുന്നു. ഒരു വീടില്ലാത്ത കുട്ടിക്ക് വീട് വെച്ചു കൊടുത്താണ് ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ നാം എല്ലാവരും നമ്മൾ ആകുന്ന വിധം സഹായം നൽകണം. പലതുള്ളി പെരുവെള്ളം എന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കർമ്മം തന്നെയാണ്. നാം ഒരു വ്യക്തിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യും ചവക്കും, അതുപോലെ തന്നെയാണ് സഹായം ചെയ്യുമ്പോഴും. ഈ മഹത്തരമായ സന്ദേശം നമ്മൾക്ക് ഉൾക്കൊള്ളിപ്പിക്കുകയും അത് പറഞ്ഞു തരുന്ന ഗുരുകുലം ഫാമിലിയോട് ഒരുപാട് താങ്ക്സ്. മഹാത്മാവിന് ശരകോടി പ്രണാമം. A very good morning to all respected principal, teachers and all my dear friends. On this great day, I wish you all a very happy Gandhi Jayanti. Gandhi Jayanti is celebrated every year on 2nd October all over the world. It is the birth anniversary of Mahatma Gandhiji. 2nd October is also celebrated as International Day of Non-Violence, as he was a preacher of non-violence. He fought continuously against the British rule for the independence of India. He started Satyagraha movement for the Indian freedom struggle. Under his leadership, India got independence on 15th August 1947.
Mahatma Gandhiji was against the addictions like smoking and drinking. He was against untouchability too. He has set an ideal example of patriotism, sacrifice, non-violence and simplicity. His involvement and leadership in Indian freedom struggle cannot be forgotten by the generations to come. Jai Hind. Manya Sadasana, Vandana. നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്തിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായിട്ടാണ് ഗാന്ധിജിയുടെ ജനനം. കസ്തൂർബ എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവനമുണ്ട് എന്നെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓർക്കാം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനായിരുന്നു ഗാന്ധിജി. സ്വയം നൂൽ നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിക്കാറുള്ളത്. സാധാരണമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. 1948 ജനുവരി 30 അദ്ദേഹം വെടിയേറ്റു മരിച്ചു. ഗാന്ധിജിയെ പോലെ ഒരു നല്ല മനുഷ്യൻ നമ്മുടെ ഈ കൊച്ചിന്ത്യയിൽ ജീവിച്ചിരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം തന്നെ എൻ്റെ ഗാന്ധിജയന്തി ദിനാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Very good morning to respected principal, teachers and all my dear friends. Today I am going to give a short speech on Mahatma Gandhi. Mahatma Gandhi was born on 2nd October 1869 in Porbandar, Gujarat. His full name was Mohandas Karamchand Gandhi and people lovingly called him Bapuji or Father. His mother's name was Putlibai and at the age of 13 he got married to Kasturba and they had 4 sons. Gandhiji completed his secondary education in Rajkot and in 1888 he went to England for studying law. He came back to India after studying law and became barrister. Mahatma Gandhi is a great freedom fighter who devoted his whole life for India's independence. His first satyagraha was on the basis of his great principle non-violence so that the Indians in South Africa would get their civil rights. Gandhiji gathered farmers on Chambaran and fought against opposite taxes and landlords. His satyagrahas was on the basis of his great principle truth and non-violence. On the basis of truth and non-violence, he launched many satyagrahas against British like Rowlatt Act, Non-Cooperation Movement, Quit India Movement, etc. At the end of many struggles, India won back its freedom on 15th August 1947. Gandhiji faces many sacrifices for this great achievement. Mahatma Gandhi is a great leader in Indian independence movement for struggle for freedom of India. Indian citizens still recognize him as the father of nation due to his great contribution in freedom struggle. This great leader was assassinated by Nadurram Godse in 30th January 1948 while walking through Birla Bhavan Garden in New Delhi. I know that a speech is not enough for saying about him. He is really a great leader ever born in India. Let's salute this great soul. Jai Hind, Jai Bharat. थोड़ा सा अभ्यास बहुत सारे उपदेशों से बेहतर है. An ounce of practice is worth more than tons of preaching. Priceless quote of Mahatma Gandhi. रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम ईश्वर अल्लाह तेरो नाम सबको सन्निति दे भगवान
रघुपति राघव राजा राम पतित पावन सीताराम 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 बज प्यारे तो सीताराम रघुपति राघव राजा राम पतित पावन सीताराम। हेलो टीचर्स एंड माय डियर फ्रेंड्स, first of all I wish you a very happy Gandhi Jayanti. On this occasion I would like to recite a poem dedicated to Gandhiji titled Salutation to the Father of the Nation. Oh thou Father of the Nation, we owe you salutation for each and everything that you did for the cause of the nation and freedom's seed, for the wheel called Charkha, the steering of Swadeshi, for the drive of Chale Jao to expel Videshi, for the teachings of truth, non-violence and peace, for the messages of cleanliness, patience against tease. Guided though from listening not, seeing not, speaking not an evil, still one of us only dared you kill. Gone might be you, but not your thoughts. Forever they will inspire like lustrous spot. Therefore, O thou, Father of the Nation, we owe you salutation. With lotuses of hearts of 100+ crores, from the peaks of the Himalayas to the ocean's roars. O thou, Father of the Nation, we owe you salutation. We owe you salutation. Thank you.
मातृभूमि हे मातृभूमि हे आर्षभूमि आर्षभूमि हे विश्वं नमिक्यं न सुजनकभूमि भारत भूमि गतकाल चरितुणरतिहास भूमि मातृभूमि മഞ്ഞുമലയുമായിരിടും ഭൂമി മാതൃഭൂമി പല ദേശഭാഷ ജനഘോഷയാത്ര തരംഗങ്ങൾ ഉയരുന്ന ഭൂമി നാനാത്വമാകുമേകത്വം ജനപ്രാണവായുവാക്കേടുമേ ഭൂമി ധന്യഭൂമി ജന്മഭൂമി ഇത് ഭാരതാംബയാം ഭൂമി സത്യം
नमस्कार। एक आदमी अपने विचारों से ही बनता है, वो जो सोचता है वही बन जाता है। पूरी दुनिया को सत्य और अहिंसा की मार्ग दिखाने वाली महात्मा गांधी जी का 151वां जन्मदिन है आज। उन्होंने हमारे देश की आजादी के लिए अपना जीवन समर्पित किया था। वो पुरुषों में एक पुरुष, नायकों में एक नायक और देशभक्तों के बीच एक देशभक्त थे। बापू हमेशा से सत्य, धर्म, अहिंसा और शांति के मार्ग पर चलता रहा। उन्होंने हमारे सामने देशभक्ति और बलिदान का एक उत्तम उदाहरण प्रस्तावित किया था। एल्बर्ट आइंस्टीन का कथन वास्तव में सही था कि आने वाली पीढ़ियां बड़ी कठिनाई से विश्वास करेगी कि इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था। गुलाब को उपदेश देने की आवश्यकता नहीं होती, वो तो अपनी खुशबू बिखेरती है। उसकी खुशबू ही उसकी संदेश है। धन्यवाद। എല്ലാവർക്കും നമസ്കാരം. ഞാൻ രുദ്രരാജ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശം സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത മഹത് വ്യക്തിയാണ് ഗാന്ധിജി. ഗാന്ധിജിയെ കുറിച്ചുള്ള എന്റെ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലി ബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ ഗാന്ധിജി സത്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. സത്യം എന്റെ ദൈവമാണെന്നും അഹിംസ അത് നേടിയെടുക്കാനുള്ള മാധ്യമമാണെന്നും ഗാന്ധിജി വിശ്വസിച്ചു. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പൈതൃകം നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് ഗാന്ധിജി വിഭാവനം ചെയ്ത സമത്വ സുന്ദരവും മതമൈത്രിയും വികസന കാഴ്ചപ്പാടും നിറഞ്ഞ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ശ്രീബുദ്ധന് ശേഷം ലോകം ഇന്ത്യയെ അടയാളപ്പെടുത്തുന്നത് ഗാന്ധിജിയിലൂടെയാണ്, അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തിലൂടെയാണ്. ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും കാണാം ഗാന്ധിജിയുടെ നാമത്തിൽ ഒരു പ്രതിമ, ഒരു പാർക്ക് അല്ലെങ്കിൽ ഒരു മഹാവീതി. എണ്ണമറ്റ എത്രയോ കെട്ടിടങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ നാമം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടങ്ങളെല്ലാം അധ്വാനിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ധാരാളം ജനവിഭവങ്ങൾക്കും പൗരാവകാശ പ്രവർത്തകർക്കും ഗാന്ധിജി മാതൃകയാണ്. അദ്ദേഹത്തിന്റെ അഹിംസയിലും സ്നേഹത്തിലും ഊന്നിയ വിശ്വാസ പ്രമേയം മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല തുടങ്ങിയ ധർമ്മിഷ്ഠരായ നേതാക്കൾക്ക് വഴികാട്ടിയായി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി തീർത്തും മതനിരപേക്ഷനായിരുന്നു എന്നതിന് ഈ ലോകമാണ് തെളിവ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഗാന്ധിജി എന്ന ബിംബം ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. എന്താണ് ഗാന്ധിജി, എന്തായിരുന്നു ഗാന്ധിജി എന്ന് രേഖപ്പെടുത്തിയത് ഈ ലോകമാണ്. ഇന്ത്യയുടെ ഭാവി ഗാന്ധിജി കണ്ടത് നമ്മൾ വിദ്യാർത്ഥികളിലായിരുന്നു. വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ഇറങ്ങി പൊതുജീവിത ചര്യയിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ വിദ്യാർത്ഥികളെയാണ് ഇന്ത്യയിലെ ദരിദ്ര കോടികളെ സംരക്ഷിക്കാൻ അനുയോജ്യമായി ഗാന്ധിജി കണ്ടത്. അത് നമ്മളോട് പാലിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒരേ സമയം വിശ്വവിജയും വിശ്വവിജയും ത്യാഗധീരനുമായ നേതാവായിരുന്നു ഗാന്ധിജി. സ്വന്തം ജീവിതത്തെ കഠിന പരീക്ഷണശാലയാക്കിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഹിംസയെ ചിരികൊണ്ട് പ്രതിരോധിക്കാൻ, ദൂർത്തുകളെ ലാളിത്യമാക്കാൻ നമുക്കേവർക്കും ഗാന്ധി മാർഗം സ്വീകരിക്കാം. ഗാന്ധി മാർഗം വിജയിക്കട്ടെ. ജയ് ഹിന്ദ്. ഹലോ എവറിവൺ, മൈസെൽഫ് ബിബിന ആർ. ഹിയർ വി ആർ ടുഗെദർ ഇൻ ദ ഓൺലൈൻ ഫോർ സെലിബ്രേറ്റിംഗ് 151 ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി. He was born on 2nd October 1869 in Gujarat. Because of his struggles for India's independence, Netaji Subhash Chandra Bose gave him the name of Father of the Nation. And also, sometimes we call him Bapu. In India, Gandhi Jayanti is celebrated every year on 2nd October to pay a tribute to him who devoted his life for India's independence. And also to remember Gandhi's principles of peace and non-violence. He fight using his strong weapon, non-violence. As this day is also celebrating as non-violence day. The future depends on what you do today. It's quoted by Mahatma Gandhi. Yes, of course, the future depends on what we do today. So friends, be good, do good. Jai Hind, Jai Bharat. Thank you. Good morning to all, respected principal, teachers, parents and my dear friends. I am here to speak about Mahatma Gandhi ji. On this great day, I wish you all very happy Gandhi Jayanti. Mahatma Gandhi ji was the biggest and great patriot in India. He was the father of our nation and people lovely called him Bapu or father. As we all know, October 2nd
1869 is the birth date of Father of Our Nation, Mahatma Gandhiji. This day is celebrated as Gandhi Jayanti in India every year. United Nations General Assembly has marked his birth anniversary as the International Day of Nonviolence. The full name of Mahatma Gandhi was Mohandas Karamchand Gandhi. Gandhiji studied law from the University of London. He returned to India as a barrister and took part in the struggle for freedom. So he was imprisoned several times. Under Gandhi's, we become free on 15 August 1947. He played a key role in three major movements: the non-cooperation movement, Dandi March, and Quit India movement. Truth and Ahimsa were guiding principles for his life. His life is an inspiration for all people. His empathy for poor and lower caste people absolutely unique throughout his life. Gandhiji fearlessly fought for the rights and dignity of people. Few months after independence, Gandhiji was assassinated on 30 January 1948. Jai Hind. Thank you for all. Hi everyone, I am Asna from 9C. Hope you all are fine and happy at home. So, today I would like to share my views on the topic Gandhi Jayanti. In India, Gandhi Jayanti is celebrated every year on 2nd October to pay a tribute to him who devoted his life to India's independence by using his strong weapon, non-violence. Not only in India, in fact in the whole world. Gandhi Jayanti is celebrated to remember Gandhi's principle of peace and non-violence and to educate and inspire the present generation about the contribution made by Gandhiji to make India an independent country. He has gone through a long struggle so that the people of India can breathe in an independent nation. He was a devotee of truth and non-violence. In his honor, the UN General Assembly has announced this day as the International Day of Non-Violence on 15 June 2007. Gandhi's full name was Mohandas Karamchand Gandhi. He was born in a small coastal town on Gujarat known as Porbandar in 1869. He was an honest man and truth lover. In 1888, he completed his law in the UK and then shifted to South Africa to practice it. After 21 years, he started with peaceful civil disobedience or Satyagraha. After coming back to India with Ahimsa, he fought for the freedom of India from the British rule. It is because of him and other national freedom fighters, India got freedom from 200 years of slavery. Gandhi, being such a great person, preferred to wear Gandhi clothes. He never accepted British culture and always followed the old traditional culture of India. He always encouraged the people to have faith in themselves and fight for their rights. Gandhi spent a major part of his life to get freedom for our country. He did great works which have still impact on the people in this modern era. His life was inspiration for all of us, and the sacrifices he made are our responsibilities now. A speech is not enough to speak about Mahatma Gandhi's values and deeds, but we as the future of country can honor him by living our life with his principles. Jai Hind. Faced in his journey towards becoming Mahatma, I would like to conclude my words by saying that we children, the future citizens of India, can pay salute to Gandhiji by living our life with his principles of truth, peace and non-violence. Thank you. Satyamava Jayade.
Wordful quote by Mohandas Karamchand Gandhi. Yes, Gandhiji, our own Bapuji. After all, father of our nation. It is because of the leadership and hard work of many that we are able to live happily and freely today. Freedom is the breath of life. Gandhiji did more than making India free. The values which he had within him is an inspiration for everyone to work, to act, and moreover to live. It is because of the hard work, leadership and guidance of that great person that we are able to understand the true meaning of freedom. Right to freedom, the foremost fundamental right in the Indian Constitution. This right is not the permission to commit crimes and to promote crimes, but it is to act against the crimes and to create a peaceful world. Only if we do this, we can understand the true meaning of freedom and the hard work of our freedom fighters will become true. You must not lose faith in humanity. Humanity is an ocean. If a few drops of the ocean is dirty, the ocean does not become dirty. Yes, humanity, the need of the hour, and it is something that Gandhiji gave utmost significance to. Humanity can cure every issue in today's world. In order to create an incredible world, we have to work together by giving importance to non-violence, unity, humanity and other such social values. So let me conclude by saying that your beliefs become your thoughts. Your thoughts become your words. Your words become your actions. Your actions become your habits. And your habits become your values. And finally, your values become your destiny. Thank you.